ഏവർക്കും എംഎസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വളരെയധികം ഷെയർ ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ നാളെ മുതൽ ലഭ്യമായേക്കില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്ത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് നാളെയും കൂടിയാണ് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുക. നാളേക്ക് ശേഷം ഈ ഇവർ പറയുന്ന നമ്മുടെ ആക്ട്, നമ്മുടെ കേന്ദ്ര സർക്കാർ സോഷ്യൽ മീഡിയകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും മറ്റന്നാൾ മുതൽ, അതായത് ഇന്ന് 25 27 മുതൽ ഈ സാമൂഹിക മാധ്യമങ്ങൾ വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക് ഇവകളൊന്നും തന്നെ ലഭ്യമായേക്കില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും അതിൻ്റെ അപ്ഡേഷൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് രാജ്യത്ത് തിരോധാനം ഏർപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ നിർണായക തീരുമാനം നാളെ ഉണ്ടായേക്കും. സാമൂഹ്യ മാധ്യമങ്ങൾക്കായി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശം അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് നിരോധാനം നേരിടുമോ എന്ന ആശങ്ക ഉയരുന്നത്. May 25 മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നായിരുന്നു കേന്ദ്ര സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായിട്ടില്ല. ട്വിറ്ററിനു സമാനമായ ഇന്ത്യൻ സമൂഹ മാധ്യമമായ ക്യൂ മാത്രമാണ് നിലവിൽ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നടപ്പാക്കിയ പുതിയ IT നിയമങ്ങൾ പാലിക്കുന്നതിന് February ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം സമൂഹ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. സമയപരിധി May 25 അവസാനിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം സമൂഹ മാധ്യമങ്ങളുടെ സംരക്ഷണവും പദവിയും നഷ്ടമാകുമെന്നാണ് വിലയിരുത്തലുകൾ. നിയമങ്ങൾ പാലിക്കാത്തതിനാൽ ക്രിമിനൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കംപ്ലയിൻസ് ഓഫീസർമാരെ നിയമിക്കണമെന്നായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം. ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റുകളും മറ്റും നിരീക്ഷിക്കുകയും വേണ്ടി വന്നാൽ ഇത് നീക്കം ചെയ്യുന്നതിനും അംഗീകാരം നൽകും. സമൂഹ മാധ്യമങ്ങൾക്ക് പുറമെ OTT പ്ലാറ്റ്ഫോമുകൾക്കും ഈ നിർദ്ദേശങ്ങൾ ബാധകമാണ്. മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ നടപടിയെടുക്കുന്നതിന് കമ്മിറ്റിയും ഉണ്ടാകും. നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചർച്ചകൾ നടത്തുകയാണെന്ന് ഫേസ്ബുക്ക് വക്താവ് അറിയിച്ചു. മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും നിയമം പാലിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്നും ഫേസ്ബുക്ക് വക്താവ് കൂട്ടിച്ചേർത്തു. അതായത് നമ്മുടെ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ സമൂഹ മാധ്യമങ്ങൾക്ക് ഒരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഈ പോസ്റ്റുകൾ ഒരു ഞങ്ങൾക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ നീക്കം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫൈലിൽ ചെന്നുകൊണ്ട് ആ പോസ്റ്റ് നീക്കം ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അപ്പോൾ അത്തരം നിർദ്ദേശം വെക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഞാനിപ്പോൾ എന്താ പറയുക, മുഖ്യമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രി ഞാൻ എന്തൊക്കെയോ പ്രതിഷേധപരമായ വീഡിയോ ചെയ്തു. അപ്പോൾ അവരുടെ ആ ഒരു ടീംസ് എന്ത് ചെയ്യാണ്, ആ വീഡിയോ നീക്കം ചെയ്യാൻ വേണ്ടി എന്ത്, ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിനോട് നേരിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഇവർക്ക് തന്നെ അത് നേരിട്ട് ഡയറക്റ്റ് റിമൂവ് ചെയ്യുവാനുള്ള ഒരു അംഗീകാരം നൽകണമെന്നതാണ് ഏറ്റവും പ്രധാന നിർദ്ദേശം. അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക്, നമ്മുടെ സ്വതന്ത്രമായ അല്ലെങ്കിൽ എന്താ പറയുക, വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ പോകുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെയുള്ളവർ അംഗീകരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത്തരമൊരു കേസിൽ അവർക്ക് നാളെയും കൂടിയാണ് ഇരുപത്തിയഞ്ചാം തീയതി ഇന്ന് കൂടിയാണ് അവസാന ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ നാളെയും കൂടി അത് നോക്കും. അതിനുശേഷം ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നിവകളെല്ലാം ചിലപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള സാധ്യത ഏറെ കുറയാണ്. കാര്യം പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് PUBG ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് PUBG എടുത്ത് ഒഴിവാക്കുന്നത്. എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉടനടി അറിയിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ലഭ്യമാകുന്ന വാർത്തകൾ പ്രകാരം ഇവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നഷ്ടപ്പെടുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് ഒന്നും നഷ്ടപ്പെടുകയില്ല. ഒരു പക്ഷേ ഇവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കേന്ദ്രം എന്ത് വഴിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങൾ ഇത് ചർച്ചാ വിഷയമായി ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇതുപോലെയുള്ള വാർത്തകൾ, ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി MS മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് MS മീഡിയ, ഇനി എന്തിന് വേറെ മീഡിയ. ബൈ.